കോതമംഗലം രൂപതയിലെ അതിപുരാതന മറിയൻ തീർത്ഥാടന കേന്ദ്രമായ നാഗപ്പുഴ സെന്റ് മേരീസ് ദേവാലയത്തിലാണ് നാം ഇപ്പോൾ മാതാവിന്റെ പിറവി തിരുനാളോടനുബന്ധിച്ചുള്ള ഒരുക്കത്തിലാണ് ഇടവക ജനങ്ങളും ഈ തീർത്ഥാടന കേന്ദ്രവും കഴിഞ്ഞ രണ്ട് വർഷമായി കോവിഡ് മഹാമാരി മൂലം ആളുകൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ കൊല്ലം നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ വിശ്വാസികൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടാം എന്നുള്ളത് ഈ വർഷത്തെ തിരുനാളിന്റെ പ്രത്യേകതയാണ് സെപ്റ്റംബർ 1 മുതൽ 15ാം തീയതി 8ാം ഇടത്തോടെ അവസാനിക്കുന്ന രീതിയിലാണ് ഈ വർഷത്തെ തിരുനാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന നാഗപ്പുഴ സെന്റ് മേരീസ് ദേവാലയം എഡി 900 ആണ്ടിൽ സ്ഥാപിതമായതാണ് എഡി 1766ലും എഡി 1792ലും പുതുക്കി നിർമ്മിച്ച പള്ളിയിൽ 1792 സെപ്റ്റംബർ 8ന് എട്ട് നോമ്പ് തിരുനാൾ ആരംഭിച്ചു ലയോ 12ാമൻ മാർപ്പാപ്പ എഡി 1825 എട്ട് നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് പ്രസാദവരാവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കൽപ്പിച്ചനുവദിച്ചു എഡി 1954 പുണ്യസ്മരണാർഹനായ പിയൂസ് 12ാമൻ മാർപ്പാപ്പ നാഗപ്പുഴ ദേവാലയത്തെ മറിയൻ തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചു എഡി 1958-63 കാലഘട്ടങ്ങളിലാണ് ഇന്ന് നാം കാണുന്ന പള്ളിയുടെ നിർമ്മാണം നടന്നത് എഡി 1960 നിത്യസഹായ മാതാവിന്റെ നൊവേന ആരംഭിച്ചു 2021 ഓഗസ്റ്റ് 14ന് നിലവിലുണ്ടായിരുന്ന പള്ളിയുടെ മേൽക്കൂര സീലിംഗ് അൽത്താര എന്നിവയുടെ നവീകരണം പൂർത്തിയാക്കി വെഞ്ചരിച്ചു കൊത്തുപണികളുടെ കലാസൗന്ദര്യവും പ്രാചീനതയും നിറഞ്ഞു നിൽക്കുന്ന പള്ളിയുടെ പഴയ അൽത്താരയും അതിനോട് ചേർന്നുള്ള ഭിത്തിയിലെ അതിപുരാതനമായ പെയിന്റിംഗുമാണിത് റോമിലെ സാന്താ മരിയ ബസലിക്കയിൽ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ച ചിത്രത്തിന്റെ ആദ്യ പതിപ്പാണ് ഈ അൽത്താരയിലെ ഉണ്ണിയേശുവിനെ കൈകളിലേന്തി നിൽക്കുന്ന മനോഗുണ മാതാവിന്റെ ചിത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു സ്വർഗാരോപിതയായ ദേവജനനെ ത്രിത്വൈക ദൈവത്താൽ ത്രിലോക രാജ്ഞി കിരീടം ചൂടിക്കപ്പെടുന്നതിന്റെ ചിത്രവും ഈ മനോഹര ദൃശ്യം നോക്കി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു നിൽക്കുന്ന വിശുദ്ധരായ പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെയും വിശുദ്ധ യോഹന്നാൻ മാംദാനിയുടെ ചിത്രങ്ങളും ഈ മദ്ബഹയുടെ പ്രത്യേകതയാണ് പള്ളിയുടെ പ്രധാന അൽത്താരയുടെ മുകളിലുള്ള മനോഗുണ മാതാവിന്റെ തിരുസ്വരൂപം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും വിദേശ നിർമ്മിതവുമാണ് കർഷകരായ ജനങ്ങളുടെ കൃഷികൾ മുഴുവൻ മാനവ ശല്യം പോലെ നശിപ്പിച്ചു കളയുകയും അങ്ങനെ അവരെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ അനുഗ്രഹം വഴി മാനശല്യം ഇല്ലാതാവുകയും ചെയ്തിട്ടുള്ളതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ അമ്മയായ കന്യാമാതാവിന്റെ പ്രത്യേകിച്ചും നാഗപ്പുഴ അമ്മയായ മനോഗുണ മാതാവിന്റെ ഈ മനോഹരമായ ദേവാലയത്തിൽ നമുക്കെല്ലാവർക്കും എന്നും അനുഗ്രഹം നൽകിയിട്ടുള്ള ഈ ദേവാലയത്തിൽ തിരുനാളിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി രണ്ടു വർഷം കോവിഡ് കാരണം അമ്മയുടെ അടുത്ത് വരാനും പ്രാർത്ഥിക്കാനൊന്നും നമുക്ക് സാധിച്ചില്ല സാധിച്ചവരൊക്കെ ഈ 1ാം തീയതി മുതൽ 8ാം തീയതി വരെ നോമ്പ് നോക്കട്ടെ എട്ട് നോമ്പ് നമുക്ക് പ്രാർത്ഥിച്ച് ഈ പെരുന്നാളിൽ പങ്കെടുക്കണം എല്ലാവർക്കും നല്ല സ്വാഗതം ആശംസിക്കുന്നു